മീനു നിന്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞോ? രാവിലത്തെ ക്ലാസ് തീർന്നു, ഇനി ക്ലാസ് ഇല്ല. നമ്മുടെ അമ്മമ്മ വർക്ക് ചെയ്യുന്ന അംഗൻവാടി സ്മാർട്ട് അംഗൻവാടി ആക്കി നീ അറിഞ്ഞോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. എന്നാ നമുക്കൊന്ന് പോയി നോക്കിയാലോ? എന്നാ ശരി, നമുക്കൊന്ന് പോവാം. അമ്മമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് പോയാലോ? ആ പോവാ. എന്നാ നമുക്ക് റെഡി ആവാം. ഓക്കെ. അംഗൻവാടിക്ക് പോകാൻ റെഡിയായി. നമുക്ക് അംഗൻവാടി പോയി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ദിയ ആൻഡ് യു വാച്ചിങ് ഡാഡീസ് ഗേൾ ദിയ. അപ്പൊ ഞങ്ങൾ അംഗൻവാടിയിലെത്തി. ഇനി നമുക്ക് അംഗൻവാടിയുടെ ഉള്ളിലേക്ക് പോകാം. അമ്മ ഇതാണ് ടീച്ചർ. ഹാൻഡ് സാനിറ്റൈസ് ചെയ്യാം. ഇത് അംഗൻവാടിയുടെ എൻട്രൻസ് ആണ്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഉള്ളിലെത്തി. സൂപ്പർ ആയിട്ടുണ്ട്. ഹൈ ഡോറ കുട്ടി. മീനു ദരാ. എഴുതിയിട്ടുണ്ട്. 1, 2, 3, 4 അക്ഷരമാല മലയാളം. പിന്നെ കുറച്ച് റെയിനി സീസണിൻ്റെ പിക്ചേഴ്സ്. പിന്നെ ടി വി ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് വായിക്കാൻ ബുക്സ് വയ്ക്കാനുള്ള സ്റ്റാൻഡ്. ആണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിംസ്. ഇവിടെ കുറേ പസിൽസ് ഉണ്ട്. കളിയിലൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ്. പിന്നെ സൈലഫോൺ ഉണ്ട്, ഒരു ബോൾ. പിന്നെ കുറേ പസിൽസ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഒരു ഡ്രംസ് ഉണ്ട്. പിന്നെ കുറേ ബാർബീസ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ. പിന്നെ ഇതാ അവിടെ ഒരു പപ്പറ്റ്സ് ഉണ്ട്. പപ്പറ്റ്സ് വെച്ച് അവർക്ക് സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്നത് മനസ്സിലാവും. പിന്നെ അടുത്ത് തന്നെ ഒരു ത്രെഡ് വർക്കിൻ്റെ ഇതുണ്ട്. അത് ടീനേജേഴ്സിനുള്ളതാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് തന്നെയാണ്. അതാ ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ട്, സീസോ. പിന്നെ ഫുട്ബോൾ ഉണ്ട്, അത് ടീനേജേഴ്സിനുള്ളതാണ്. പിന്നെ അവിടെ ഒരു ബൈക്ക് മോഡലിൻ്റെ ഒരു ടോയും കൂടി ഉണ്ട്. കാർത്തി ഇപ്പൊ ഇവിടുത്തെ ടോയ്സ് ഒക്കെ കണ്ടപ്പോ തന്നെ അതിൽ കയറി കളി തുടങ്ങി. ഞങ്ങളും ഈ അംഗൻവാടിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ഞങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഡെവലപ്പ് ആയപ്പോൾ വീണ്ടും ഇങ്ങോട്ട് ഒന്ന് പഠിക്കാൻ തോന്നുന്നു അല്ലേ. അംഗൻവാടി മൊത്തത്തിൽ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വാൾസിന് നോക്കുകയാണെങ്കിൽ ഫുൾ കാർട്ടൂൺസും അവർക്ക് പഠിക്കാനുള്ള ആൽഫബറ്റ്സ്, അക്ഷരമാല, നമ്പേഴ്സ്. യെസ്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡോറ ബുജി. പിന്നെ കുറച്ച് ഇങ്ങനെ മഴ പെയ്യുന്നത് മാറി, അങ്ങനെ ഒരു ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ടി വി ആണ്. വിക്ടേഴ്സ് ചാനൽ ഇട്ട് കൊടുക്കുന്നു. കുട്ടികൾ വന്ന് വെച്ചാൽ അത് നോക്കി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പെൺഡ്രൈവ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇട്ടിട്ട് റെയിൻസും സ്റ്റോറീസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടി വി ആണ്. ഇവിടെ ഫുൾ കളർഫുൾ ടേബിൾസും ചെയർസും ഉണ്ട്. ടീച്ചർ ഇങ്ങനെ സെൻറ്ററിൽ നിന്നിട്ട് എല്ലാ കുട്ടികൾക്കും റെയിൻസും സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കും. യെസ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ?
ഇത് മാജിക് ബോർഡാണ്. ഇവിടെ സാധാരണയുള്ള ബ്ലാക്ക് ബോർഡ് നമുക്ക് എഴുതാം. ചിൽഡ്രൻസ് തന്നെ ഇങ്ങനെ ടേബിൾസ് മാതിരി മാറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നടക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഇവിടെ കുറേ ടേബിൾസ് ആൻഡ് ചെയർ ഉണ്ട്. പിന്നെ അവർക്കൊരു ബുക്ക് ഷെൽഫ് ഉണ്ട്. പിന്നെ ഈ ടി വി അവർക്ക് റെയിംസ് കാർട്ടൂൺസ് കാർട്ടൂൺസ് അല്ല സ്റ്റോറീസൊക്കെ കാണിച്ചു കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ ഫുൾ ഡ്രോയിങ്സ് ആണ്. ഇവിടെ കുറേ ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. വാഷ് യുവർ ഹാൻഡ്സ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഡോറാബുജി, പിന്നെ എ ബി സി ഡി ഉണ്ട്. പിന്നെ മലയാളം അക്ഷരമാല ആൻഡ് നമ്പേഴ്സ് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ടീനേജേഴ്സിൻ്റെ ടീനേജ് ഗേൾസിൻ്റെ ക്ലബ് ഉണ്ട്. അവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത്. സമിതിന്റെ ബോർഡാണ്. ടീനേജേഴ്സിന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ടി വി ആണ്. ടി വി ഇല്ലാത്ത കുട്ടികൾക്ക് അംഗൻവാടിയിൽ വന്ന് അറ്റൻഡ് ചെയ്യാം. ഈ സ്മാർട്ട് അംഗൻവാടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നമുക്ക് ഇവിടുത്തെ അംഗൻവാടി ടീച്ചറെ ടീച്ചറോട് ചോദിക്കാം. ഈ അംഗൻവാടിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 40 വർഷമായി. ആദ്യമൊക്കെ വാടക കെട്ടിടത്തിലായിരുന്നു. പിന്നീട് പഞ്ചായത്തിൻ്റെ കീഴിൽ ഓരോ വർഷവും കുറച്ചും കൂടെ കണ്ടുപയോഗിച്ച് നല്ല രീതിയിലായി. ഈ സർക്കാർ എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ അംഗൻവാടികളും സ്മാർട്ടാക്കുകയും കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുകയും കോവിഡ് പശ്ചാത്തലമായതിനാൽ കുട്ടികളെ അംഗൻവാടിയിൽ ഇരുത്തി പഠിപ്പിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ല. ഇവിടുത്തെ കിച്ചനാണ്, ഇതാ കാണുന്നതാണ് അംഗൻവാടിയുടെ ഹെൽപ്പർ. ഈ അംഗൻവാടിയുടെ ഹെൽപ്പറായ ഗീത ആൻറ്റി നമുക്ക് പരിചയപ്പെടാം. ഞാനിവിടുത്തെ ഹെൽപ്പറാണ്. ഇവിടെ ഞങ്ങൾ കൊറോണ കാലമായതുകൊണ്ട് കുട്ടികളൊന്നുമില്ല, സ്മാർട്ട് അംഗൻവാടികളൊക്കെ ആക്കി ഞങ്ങളെ. പിന്നെ എത്രയും പെട്ടെന്ന് കൊറോണയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് അംഗൻവാടിയുടെ ടെറസിലേക്ക് പോകാം. ബാത്റൂമാണ്, അതിൻ്റെ സൈഡായിട്ടാണ് മേലേക്ക് പോകാനുള്ള സ്റ്റെപ്സ്. ഇത് അംഗൻവാടിയുടെ ടെറസാണ്. ഇവിടെ ഫുൾ ടൈൽസ് ഇട്ടിട്ടുണ്ട്. മദേഴ്സിനും ടീനേജേഴ്സിനുമുള്ള മീറ്റിംഗ്സ് എല്ലാം ഇവിടെയാണ് നടത്താറുള്ളത്. ഇവിടെ നല്ല ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട്. ഇവിടെ ഇത്രയൊക്കെയേ ഉള്ളൂ കാണാൻ, എന്ന് നമുക്ക് താഴേക്ക് പോകാം. താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് ഒരു കുട്ടിയുടെ വെയിറ്റ് നോക്കുന്നത് ഞാൻ കണ്ടത്.
എന്താണ് കുട്ടികളുടെ വെയിറ്റ് എല്ലാം നോക്കുന്നത് എന്ന് ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു കോവിഡ് ആയതുകൊണ്ട് അംഗൻവാടികളിൽ ഒന്നും തുറന്നിട്ടില്ല, അത് കാരണം കുട്ടികൾക്ക് അവിടെ വരാനും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ മാസവും കുട്ടികൾ ഇവിടെ വന്ന് വെയിറ്റ് ചെക്ക് ചെയ്യുകയും അവർക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ച് പോകുന്നുണ്ട് എന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞ് അംഗൻവാടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.